നമസ്കാരം. ചരക്ക് കപ്പലുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സമുദ്രമേഖലയിൽ കൂടുതൽ ശക്തമായ നിരീക്ഷണം നടത്തുന്നതിനും സമുദ്ര അതിർത്തിയിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായും കൂടുതൽ യുദ്ധ കപ്പലുകളും വിമാനങ്ങളും വിന്യസിച്ചിരിക്കുകയാണ് ഭാരതം. വിദേശ വാണിജ്യ ചരക്ക് കപ്പലുകളുടെ സുരക്ഷ കൂട്ടൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്തുനിന്നും ഇത്ര സുപ്രധാനമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഏദൻ ഉൾക്കടലിലുമായി 5 യുദ്ധ കപ്പലുകളും ഒരു യുദ്ധ വിമാനവുമാണ് നാവികസേന വിന്യസിച്ചിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ പുതുതായി വിന്യസിച്ചിരിക്കുന്ന ലോങ് റേഞ്ച് മാരിടൈം പെട്രോളിംഗ് എയർക്രാഫ്റ്റ്, റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് എന്നിവ സമ്പൂർണ്ണ സമുദ്ര മേഖലയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഒക്കെ അവബോധം ഉണ്ടാക്കാൻ സഹായിക്കുന്നതുമാണ്. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന്റെ ഫലപ്രദമായ നിരീക്ഷണം ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേന കോസ്റ്റ് ഗാർഡുമായി ചേർന്നാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. പ്രിഡേറ്റർ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെയുള്ളവ സമുദ്ര നിരീക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അറബിക്കടലിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന് നാവികസേന അറിയിക്കുന്നുണ്ട്. അടുത്തിടെ അറബിക്കടലിൽ മാൾട്ടീസ് ചരക്ക് കപ്പലിനെതിരെയും ലൈബീരിയൻ കപ്പലിനെതിരെയും ഹൂതികളുടെ ഭാഗത്തു നിന്നും വലിയ ആക്രമണം ഉണ്ടായിരുന്നു. ഇതോടെയാണ് സമുദ്ര മേഖലയിൽ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. December 26 ആയിരുന്നു ഇന്ത്യൻ നാവികസേന INS മോർമുഗാവോ, INS കൊച്ചി, INS കൊൽക്കത്ത എന്നിങ്ങനെയുള്ള യുദ്ധ കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിച്ചത്. ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ വെച്ച് MV ജെയിം പ്ലൂട്ടോ എന്ന ചരക്ക് കപ്പലിന് നേർക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായതോടെയാണ് നാവികസേന സമുദ്ര അതിർത്തികളിൽ കൂടുതൽ യുദ്ധ കപ്പലുകൾ വിന്യസിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദേശ വാണിജ്യ ചരക്ക് കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇന്ത്യൻ നാവികസേന നിലവിൽ വിദേശ ഏജൻസികളുമായി ചേർന്നാണ് പ്രവർത്തിച്ചു പോരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.